സംസ്ഥാനത്ത് കലാപം വിതയ്ക്കാനുള്ള നീക്കമാണോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിക്കുന്നത്? സംശയം കൊണ്ട് ചോദിക്കുക. സമാധാനപരമായി കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് ഈ ലക്ഷ്യത്തോടെയായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. തനിക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ നേരിടാൻ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനുള്ള തീരുമാനവും ഈ ലക്ഷ്യത്തോടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സമരം ചെയ്യുന്നവരുടെ ഭാഗത്ത് നിന്ന് തനിക്കെതിരെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗവർണർ ആഗ്രഹിക്കുന്നത്, അല്ലാതെ അത് ഇല്ലാതാക്കാനല്ല. വിദ്യാർത്ഥികളെയും യുവാക്കളെയും പ്രകോപിപ്പിക്കുന്നതിലൂടെ ഇത് സാധിച്ചെടുക്കാമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഡൽഹിയിലെ RSS പരിപാടിയിൽ പങ്കെടുത്ത ശേഷം കോഴിക്കോട്ടേക്കാണ് ഗവർണർ എത്തുന്നത്. നാളെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കും. ഇതിനായി 16-ാം തീയതി രാത്രി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ തങ്ങാനാണ് ആലോചിച്ചിരുന്നത്. പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ 18-ാം തീയതി കാലിക്കറ്റ് സർവകലാശാലയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പുനഃപരിശോധിക്കണമെന്ന് സുരക്ഷാ ചുമതലയുള്ളവർ ഇദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു. വിദ്യാർത്ഥി പ്രതിഷേധം കനക്കുമെന്ന മുന്നറിയിപ്പ് രഹസ്യാന്വേഷണ വിഭാഗവും നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ സമരമുണ്ടെങ്കിൽ 16 മുതൽ 18 വരെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കണമെന്ന് ഗവർണർ ശഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല ഗസ്റ്റ് ഹൗസ് ഗവർണർക്കായി ബുക്ക് ചെയ്തു. വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചാൽ അവർക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലുമെന്നാണ് ഗവർണറുടെ വെല്ലുവിളി. തനിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരും പോലീസും പരാജയപ്പെട്ടെന്ന് റിപ്പോർട്ട് നൽകി കേന്ദ്രത്തിൻ്റെ ഇടപെടൽ സാധ്യമാക്കാനാണ് ഗവർണറുടെ കണക്കൂട്ടൽ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ എത്തുമ്പോൾ ഒരുക്കുന്നത് ശക്തമായ സുരക്ഷാ ക്രമീകരണമാണ്. ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും പോലീസുണ്ടാകും. മുഫ്തിയിലും പോലീസ് സേവനം ഉറപ്പാക്കും. ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന SFI വെല്ലുവിളി നിലനിൽക്കെയാണ് ഗവർണർ വൈകിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തുന്നത്. മനസ്സിലാക്കണം, ഈ വെല്ലുവിളി SFIക്കാരുടെ വെല്ലുവിളി നിലനിൽക്കുക. ക്യാമ്പസിലെ VVIP ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ തങ്ങുന്നത്. ഗസ്റ്റ് ഹൗസിലെ മുഴുവൻ മുറികളും ഇപ്പോൾ തന്നെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഗവർണർക്കും പേഴ്സണൽ സ്റ്റാഫിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ തിങ്കളാഴ്ച രാത്രി വരെ മുറികൾ അനുവദിക്കൂ. 100 കണക്കിന് പോലീസുകാരെ ക്യാമ്പസിലും പുറത്തുമായി വിന്യസിപ്പിക്കും. കൊണ്ടോട്ടി DVSPക്കാണ് സുരക്ഷാ ചുമതല. വൈകിട്ട് 6:30 കരിപ്പൂരിൽ വിമാനം ഇറങ്ങുന്ന ഗവർണർ റോഡ് മാർഗം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തും. പോലീസ് ഇപ്പോൾ തന്നെ പേടിച്ചു വിറച്ചിരിക്കുകയാണ്. എന്തെങ്കിലും സുരക്ഷാ വീഴ്ചയുണ്ടായാൽ തൊപ്പിതെറിക്കും. ആ ഒരു പേടിപ്പനിയിലാണ് പോലീസ്.